കോൺഗ്രസ് പുനഃസംഘടനയിൽ മൊത്തത്തിൽ തഴയപ്പെട്ട എ ഗ്രൂപ്പ് കടുത്ത നടപടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ചികിത്സയിൽ കഴിയുന്ന ഉമ്മൻചാണ്ടിയുമായി കൂടിയാലോചിച്ചാണ് കടുത്ത നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഇന്നലെ മൂന്ന് നേതാക്കൾ ഉമ്മൻചാണ്ടിയെ കാണാൻ ബാംഗ്ലൂരിലെത്തിയിരുന്നു. ആ പാവത്തിനെ ഇനിയും വെറുതെ വിട്ടൂടെ? അവിടെയെങ്കിലും സ്വസ്ഥമായി വിശ്രമിക്കാൻ അനുവദിക്ക്. പുനഃസംഘടനയിൽ രമേശ് ചെന്നിത്തലയ്ക്കും പരാതിയുണ്ട്. ചെന്നിത്തല പരാതി ഹൈക്കമാൻഡിനാണ് നൽകിയത്. എ ഐ ഗ്രൂപ്പുകളെ തഴഞ്ഞ് വി ഡി സതീശനും കെ സുധാകരനും അധികാര കേന്ദ്രങ്ങളായി മാറുന്നു വന്ന പരാതി ചെന്നിത്തലയ്ക്കും എ ഗ്രൂപ്പിനുമുണ്ട്. ഇപ്പോൾ തന്നെ കെ എസ് യു പുനഃസംഘടനയോടെ പലരും സതീശൻ പക്ഷത്തേക്ക് ചാഞ്ഞതും ഈ രണ്ട് ഗ്രൂപ്പുകളെയും ഞെട്ടിച്ചിട്ടുണ്ട്. എം എം ഹസനും ബെന്നി വേനാനും കെ സി ജോസഫുമാണ് ഉമ്മൻചാണ്ടിയെ കാണാൻ ബാംഗ്ലൂരിലെത്തിയത്. അധികം താമസിക്കാതെ തന്നെ ഡൽഹിയിലെത്തി മല്ലികാർജ്ജുൻ ഖാർഗെയും കണ്ട് പരാതി നൽകും. അതേസമയം പുനഃസംഘടനയുമായി മുന്നോട്ട് പോവുകയാണ് സതീശനും സുധാകരനും. ഒറ്റ പേരിലേക്ക് എത്താനാവാത്ത മണ്ഡലങ്ങളുടെ കാര്യത്തിൽ തർക്കത്തിലുള്ള പേരുകൾ ഉൾപ്പെടുത്തിയുള്ള കരട് പട്ടിക 15-നകം കെ പി സി സിയിൽ എത്തിക്കാൻ സുധാകരൻ നിർദ്ദേശം നൽകി. കരട് പട്ടിക 7-അംഗ ഉപസമിതി പരിശോധിക്കും. അതിലും തീർപ്പാകാത്തവ സുധാകരന് വിടും. സുധാകരനും സതീശനും കൂടി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കും. ഒറ്റ പേരിലേക്ക് എത്താനായ മണ്ഡലം പ്രസിഡന്റുമാരെ ഡി സി സി പ്രസിഡന്റുമാർ തന്നെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ബ്ലോക്ക് പ്രസിഡന്റുമാർക്ക് 12-ാം തീയതിയും 13-ാം തീയതിയും എറണാകുളത്തും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ളവർക്ക് 14-നും 15-നും കോഴിക്കോട്ടും നേതൃത്വ ശില്പശാല നടത്തും. പുനഃസംഘടനയിൽ പ്രശ്നമുണ്ടെന്നും പരാതികൾ ഹൈക്കമാൻഡിനെ അറിയിച്ചെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടിയാലോചന ഇല്ലാതെയായിരുന്നു പ്രഖ്യാപനം. പരാതിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യോജിച്ച പ്രവർത്തനമാണ് കോൺഗ്രസിന് ആവശ്യം. ഒറ്റക്കെട്ടായി പോകണമെന്നാണ് വയനാട്ടിലെ ക്യാമ്പിലും തീരുമാനിച്ചത്. എന്നാൽ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത്. താരിഖ് അൻവറിനെയും പരാതി അറിയിച്ചിട്ടുണ്ട്. പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുമ്പോൾ താരിഖ് അൻവറിന് കാര്യങ്ങൾ ബോധ്യമാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി എ ഗ്രൂപ്പിൽ തർക്കം രൂക്ഷമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടവും ജെ എസ് അഖിലുമാണ് പ്രസിഡന്റാകാൻ കരുക്കൾ നീക്കുന്നത്. ഇവർ രണ്ടുപേർക്കും വേണ്ടി നേതാക്കൾ പക്ഷം തിരിഞ്ഞ് പോരടിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റാകാനാണ് നിലവിലെ പ്രസിഡന്റ് ഷാഫി പറമ്പലിന് താൽപ്പര്യം. കെ എസ് യു എൻ എസ് യു പ്രസിഡന്റ് സ്ഥാനങ്ങൾ നിഷേധിക്കപ്പെട്ട അഖിലിനെ ഭാരവാഹിയാക്കണമെന്നാണ് ബെന്നി വേനാനും കെ ബാബുവും അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി 13-ാണ്. എ ഗ്രൂപ്പിൽ കലാപം തുടരുന്ന സാഹചര്യത്തിൽ അഖിലിനെയോ മാങ്കൂട്ടത്തിലിനെയോ തങ്ങളുടെ ക്യാമ്പിലെത്തിക്കാനുള്ള നീക്കം സതീശനും നടത്തുന്നുണ്ട്. ആര് പ്രസിഡന്റായാലും തോൽക്കുന്നയാൾ കണ്ടം മറിയും. അതിനുവേണ്ടിയുള്ള കുറുക്കൻ കണ്ണുകളുമായി വലവിരിച്ചിരിക്കുകയാണ് സതീശൻ.